അമ്മ പൊക്കോളൂ, രാവും പകലും ഞാൻ ഇയാൾക്കരികിൽ തന്നെ ഉണ്ടാവും. പിന്നെ പ്രാർത്ഥന, കുറച്ചധികം ഇയാൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് പറയേണ്ട കാര്യമില്ലല്ലോ. നമസ്കാരം സാർ. ആ, നരേന്ദ്രനോ? ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാൻ തോന്നും. അത് വേണമല്ലോ, എങ്കിലല്ലേ അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം നിലനിൽക്കൂ. അല്ല, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ വരുന്നത് ശരിക്കും പറഞ്ഞാ ഇവക്ക് പേടിയാ. ഞാനെങ്ങാനും നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയാലോ? അല്ലല്ലേ, അങ്ങനെ ഒരു പേടിയുണ്ട്. ഗാന്ധാര്യമ്മ എന്തെങ്കിലും സംശയം തോന്നിയിട്ട് മോളെ കൊണ്ട് പൊക്കോളം പറഞ്ഞാലും അമ്മയുടെ മോൾ അതിന് സമ്മതിക്കുവോ? കാവേരി മോള്? ആ, അത് നേരാ. കാവേരി മോൾക്ക് ചിന്നു എന്ന് പറഞ്ഞ ജീവനാ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഉടനെ എത്തും ആള്. മോളിവിടെ കഴിയട്ടെ കഴിയുന്നിടത്തോളം കാലം. കൂട്ടിക്കൊണ്ടു പോയാലും ഇവിടെ നിന്ന് കിട്ടുന്ന സ്നേഹവും പരിചരണവും ഒരിക്കലും കിട്ടില്ല. നീ വാ. മോക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറ. അച്ഛൻ വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട. എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ട. മോക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നല്ലേ അച്ഛന്റെ സന്തോഷം. അമ്മയെ കാണാൻ പോവാ മോളെ. അമ്മയുടെ സൂക്കേടൊന്ന് മാറിക്കോട്ടെ. അച്ഛനും മോളും എന്താ പറയുന്നേ? മോളോട് ഞാൻ ഓരോന്ന് ചോദിക്കായിരുന്നു. മിടുക്കിയ, എന്റെ കാവേരി മോള് വിളിക്കുമ്പോഴൊക്കെ ചിന്നുമോളെ കുറിച്ച് അന്വേഷിക്കും. അത്രയ്ക്കും മിടുക്കിയല്ലേ മോള്? അല്ലേ മോളെ? ആ നരേന്ദ്ര, ഇന്ന് ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോ അത് തുടങ്ങിക്കാണും. അതിൽ പങ്കെടുക്കാനാ ഞാൻ വന്നത്. അപകടത്തിൽപ്പെട്ട് മരണാസന്ന നിലയിൽ കിടന്ന ഒരാളെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അയാളുടെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാ. പ്രാർത്ഥനയിലൂടെ മാറാത്ത പ്രശ്നങ്ങളില്ലല്ലോ. അതിൽ നിങ്ങളും പങ്കെടുക്കണം. ആ, അനന്ത പങ്കെടുക്കാലോ. ഇവിടെ ധ്യാനത്തിൽ ഇരിക്കുമ്പോ മൊത്തത്തിൽ ഉന്മേഷ. നരേന്ദ്രന് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടല്ലേ. അങ്ങനെയുള്ളവർക്കാ പ്രാർത്ഥനയിലൂടെ റിലീഫ് കിട്ടുന്നത്. അത് ശരിയാ. കുഞ്ഞിന്റെ അമ്മയാണോ നരേന്ദ്രനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? അതൊരു കാരണമാണ്. സാരമില്ലടോ, ഒരു ദിവസം അവർക്ക് വേണ്ടിയും മാറ്റിവെക്കും. ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കും. ഇവിടെ ഉള്ളവരെല്ലാം ഹൃദയശുദ്ധിയുള്ളവരാ. അതുകൊണ്ടല്ലേ തന്റെ മോള് പോലും ഇവിടെ നിന്ന് എവിടേക്കും പോകാൻ കൂട്ടാക്കാത്തത്. വരൂ. ഇവിടെ ഇങ്ങനെയാണ്.
ജാതിയോ മതമോ ഒന്നുമില്ല. ആരും ആശ്രയമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് എന്ത് ജാതി, എന്ത് മതം? പണവും സ്വാധീനവും ബന്ധുബലവും ഉള്ളവർക്കാണ് മതഭ്രാന്ത് കൂടുതൽ. അതുകൊണ്ട് ഇവിടെ ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ പ്രാർത്ഥന മരണാസന്ന നിലയിൽ കിടക്കുന്ന ആ മനുഷ്യനു വേണ്ടിയാ. ഇതിന്റെ ശക്തി നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ മേലെയാ, ചികിത്സിക്കുന്നതിനേക്കാൾ മേലെയാണ്. നന്നായി പ്രാർത്ഥിക്കണേ മോളെ, ഇരുന്നോളൂ. ആളെ അറിയില്ല എങ്കിലും അയാൾക്ക് തുണയായി നിൽക്കണേ ഭഗവാനെ. അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി. സംഭവം അറിഞ്ഞ് എന്റെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നു, വീട്ടിലേക്ക് ക്ഷണിച്ചു. ചേച്ചി പോകുന്നുണ്ടോ? അങ്ങനെ നിന്നെ കളഞ്ഞിട്ട് ഞാൻ പോവോ? ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഇല്ല രഹന. വീട്ടിലേക്ക് പോയാ ഇനി വീട്ടുകാർ പറയുന്നൊരു വിവാഹത്തിന് ഞാൻ നിന്ന് കൊടുക്കണം. ഇനി ഒരു പുരുഷനെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല. രഹനയുടെ കാര്യം അങ്ങനെ തന്നെയാണല്ലോ. രഹനയ്ക്കും ഇനി ഒരു ദാമ്പത്യ ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കഴിയാം. നമ്മുടെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു അപകടം ഒഴിഞ്ഞുപോയി. ഈ സംഭവം അറിഞ്ഞപ്പോ ചേച്ചിയുടെ അച്ഛനും അമ്മയും വാശിയും വൈരാഗ്യം ഒക്കെ മറന്നു. എന്റെ കാര്യത്തിൽ അതുപോലും ഇല്ല. അതുകൊണ്ട് ഞാൻ ഓരോക്കെ എന്തെങ്കിലും ലോകം കൂടാൻ വന്നാലും എനിക്കാരും വേണ്ട. അങ്ങനെ നമുക്ക് ഇന്നും ആരോടും വൈരാഗ്യം വെച്ച് പുലർത്താൻ പറ്റില്ലല്ലോ മോളെ. എങ്ങനെയുണ്ടിപ്പോ? കുഴപ്പമൊന്നുമില്ല. കഴുത്തിന് ചെറിയൊരു വേദനയുണ്ട്. തലയിണമർത്തി കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് കഴുത്തിനും പിടുത്തിട്ടിരുന്നു ആ ദുഷ്ടൻ. ഏതായാലും ആ മരണം ഒഴിഞ്ഞു പോയല്ലോ. ഓ മാത്രമല്ല, ചേച്ചിയുടെ വീട്ടിൽ നിന്ന് മറ്റോളും പോയല്ലോ. പ്രസവിച്ച കുഞ്ഞിനെ ഇനി ഓള് കഷ്ടപ്പെട്ട് വളർത്തട്ടെ ചേച്ചി. നന്ദേട്ടന്റെ കുഞ്ഞാണെങ്കിലും അതിന്റെ പേരില് ഓളെ കാണാൻ പോയത് പോലും ശരിയല്ലെന്ന പക്ഷക്കാരാ ഞാനും ടീച്ചറൊക്കെ. അത് ശരിയാ, അത്ര ഇനങ്ങളോട് ഒരു കോംപ്രമൈസും പാടില്ല ടീച്ചറെ. സാഹചര്യം എതിരായ എന്തും ചെയ്യേണ്ടി വരുമല്ലോ. പക്ഷേ ചേച്ചി പലപ്പോഴും ഇത്തിരി ഓവറാ. ദേ വേണ്ടി വന്ന നന്ദേട്ടന്റെ കുഞ്ഞാണെന്ന പേരില് ഓളെ ഇനിയും വീട്ടിൽ വിളിച്ച് കയറ്റം പോലും അടിക്കില്ല. അത് പറഞ്ഞപ്പോഴെന്താ മുഖത്തൊരു പതർച്ച? അങ്ങനെ എന്തേലും സംഭവിച്ചു കഴിഞ്ഞോ? എന്താ ചേച്ചി? അല്ല,
അവളും അവളുടെ അമ്മയും കൂടി കുഞ്ഞിനെ സിറ്റൗട്ട് കിടത്തിയിട്ട് പോയി കളഞ്ഞു. കുഞ്ഞാണെങ്കിൽ അമ്മയെ കാണാത്തോണ്ട് ഒരേ കരച്ചില്. പ്രസവിച്ചിട്ട് ദിവസങ്ങളല്ലേ ആയുള്ളൂ. അത് പിന്നെ തിരിച്ചു വിളിച്ചോ കുഞ്ഞിന്റെ അമ്മേ, തിരിച്ചു വിളിച്ചോ. അബദ്ധം കാണിച്ചോ ടീച്ചറേ, വേണ്ടി വന്നു. നിങ്ങൾ തന്നെ ചേച്ചി ഇവിടെ കുഴി തോണ്ടുന്നത്. ഇങ്ങനെയായ സ്നേഹിക്കുന്നവർ പോലും ചേച്ചിയോട് അകലം കാട്ടും, കുറ്റപ്പെടുത്തും. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാവോ? ഹോൾ എന്തിനാ കുഞ്ഞിനെ സിറ്റൗട്ടി കൊണ്ട് കിടത്തിയത്? ഹോൾക്ക് അറിയാം ഹോളുടെ നാത്തൂനെ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങളും ഭയന്നിരുന്നു. സത്യം പറഞ്ഞ സ്വന്തം കുടുംബത്തോട് ചേച്ചി ചതിയാ ചെയ്തേ. പ്രശ്നങ്ങൾ ഓരോന്നൊഴിഞ്ഞു പോകുമ്പോ അത് തേടി പിടിക്കുക. ഇങ്ങനെ പോയാ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളെ ഞങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റൂ. ടീച്ചറിന്റെ സ്വഭാവം അറിയാം. ഒരാൾ വീട്ടിൽ കയറുന്നത് വീട്ടിലുള്ളവരുടെ നാശത്തിനാണെങ്കിൽ അവരെ ഒഴിവാക്കിക്കൂടെ? അറിഞ്ഞു വെച്ചുകൊണ്ട് അവരെ വീട്ടിലേക്ക് ആനയിക്കണോ? പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറെ, ഇനി പഴയതൊക്കെ ആവർത്തിക്കും. വീടിനകത്ത് യുദ്ധം നടക്കും. എന്നാ തോക്കാനുള്ള യുദ്ധം ചേച്ചി ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, നന്ദനും ടീച്ചറുടെ അച്ഛനും അമ്മയൊക്കെ ഇതിന് കൂട്ടുനിന്നോ? ഒരു ചോര കുഞ്ഞിന്റെ കാര്യമല്ലേ, നന്ദനെതിരാ. എങ്കിലും അച്ഛനും അമ്മയൊക്കെ അടങ്ങി. ഓള് ബുദ്ധിയുള്ളവളാ. നന്ദേട്ടനെ പോലൊരു കുഞ്ഞെന്ന് ചേച്ചി ആദ്യമേ വിധി എഴുതി. അതുകൊണ്ട് ഓള് കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് പോയി. ഇപ്പോ ഓള് ഓളുടെ അമ്മയൊക്കെ എന്തുദ്ദേശിച്ചോ അത് നടന്നു. ഇനി വളർത്തട്ടെ, കുഞ്ഞിനെ വളർത്തുന്നതിനിടയിൽ ഓളെ സഹിക്കട്ടെ. ഞാൻ വീട് വിട്ട് വന്നിട്ട് മാസങ്ങളായി, ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. തെറ്റ് ചെയ്താല് എന്റെ വീട്ടിലുള്ളവരൊക്കെ അങ്ങനെയാ. ഇത് കൊല്ലാൻ വരുന്നവരെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാര്. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ ഇങ്ങോട്ട് വരല്ലേ? ചേച്ചി ജോസാറിനൊപ്പം പോവും, പിന്നെ അനുഭവിക്കാൻ പോകുന്നത് അവിടെ ഉള്ളവരാ. ഒരിക്കലും ചേച്ചിക്ക് വേദനിക്കാനുള്ള കാര്യങ്ങളല്ലാതെ ആശ്വസിക്കാൻ ഒന്നും ഉണ്ടാവില്ല ഇനി അങ്ങോട്ട്. അവളെ കുറ്റം പറയണ്ട. കഴിഞ്ഞകാല കഥകളൊക്കെ അറിയാവുന്ന ആരും ഇങ്ങനെ പ്രതികരിക്കും. എത്ര ദുഷ്ടിയാണെന്ന് പറഞ്ഞാലും അമ്മ അമ്മ തന്നെയാ. അവൾ വന്നപ്പോ കുഞ്ഞു കരച്ചിൽ നിർത്തിയത് കണ്ടോ? എങ്കിലും അവളെ അകത്ത് കയറ്റേണ്ടി വന്നല്ലോ വിശ്വട്ട. ചിലരെങ്ങനെയാ, ഒഴിയാബാധയാ. നമ്മൾ എത്ര ഒഴിവാക്കാൻ നോക്കിയാലും പതിന്മടങ്ങ് ശക്തിയോടെ അവർ തിരിച്ചു വരും. നന്ദം വരുന്നുണ്ട്, അവനിനി എന്തു പറയൂ എന്തോ. എന്താ രണ്ടാക്കൊരു പരിങ്ങല്? കുഞ്ഞിന്റെ കരച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ, അവൾ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയോ? കുഞ്ഞു പോയതിന്റെ സങ്കടമാണോ രണ്ടാൾക്കും? ഇനി ആരൊക്കെ ശ്രമിച്ചാലും അമ്മമാര് വരാതെ കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തത്തില്ല. അവള് വന്നോ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? രോഹിണി പോയി അവളെ കൂട്ടിക്കൊണ്ടുവന്നു. ഇത് എത്രാമത്തെ തവണയാണ് ചേച്ചി ഈ അബദ്ധം കാണിക്കുന്നത്? അവൾ എന്താഗ്രഹിച്ചോ അത് നടന്നു.
കുഞ്ഞിന്റെ കരച്ചിൽ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാ മോനെ അതിനെ പ്രസവിച്ചിട്ട് ദിവസങ്ങളല്ലേ ആയുള്ളൂ. അതിനെന്തെങ്കിലും അസുഖം വന്നാലോ? അവളുടെ മുഖം ഇനി എങ്ങനെ കാണും അമ്മേ? കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് പോയി. ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതിനെ എങ്ങനെയെങ്കിലും ഇണക്കി എടുക്കാമായിരുന്നു. നീ എന്തടാ ഈ പറയുന്നേ? ഇണക്കി എടുക്കാൻ ഇതെന്താ പട്ടിയോ പൂച്ചയോ മറ്റോ? ഇനി അങ്ങനെ കുഞ്ഞു പൊരുത്തപ്പെട്ടെന്നിരിക്കട്ടെ. അപ്പോഴായിരിക്കും അവളുടെ വരവ്. കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകാൻ. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? കളഞ്ഞവളെ തിരിച്ചു വിളിക്കാൻ പാടില്ലായിരുന്നു. ഇനി എന്തുണ്ടായാലും സഹിച്ചോളാം. വഴക്കൊന്നും വേണ്ട മോനെ. വേണ്ടാന്ന് വെച്ചാലും വഴക്കിടുവല്ലോ. അങ്ങനെ ഒരു സാധനമല്ലേ കയറി വന്നിരിക്കുന്നത്? നമ്മൾ തന്നെ നമ്മുടെ നാശത്തിന് വഴിയൊരുക്കി, എന്നിട്ട് പിന്നീടിരുന്ന് സങ്കടപ്പെടും. അവളെ പോലൊരു പെണ്ണിനെ പ്രേമിച്ചതും ഭാര്യയാക്കിയതും എന്റെ തെറ്റ. ആ തെറ്റ് തിരുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിനനുവദിക്കാതെ വീണ്ടും വീണ്ടും അവളെ കൈപിടിച്ച് കയറ്റിയത് രോഹിണി ചേച്ചിയാ, അതിനെ പിന്തുണച്ചത് അമ്മയും. അതുകൊണ്ട് ഇനി എന്തുണ്ടായാലും അതൊക്കെ അമ്മ സഹിച്ചോളാം. മര്യാദയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് പൊയ്ക്കോ. ഇനിയും അബദ്ധം പറ്റില്ലടി ഞങ്ങൾക്ക്. രോഹിണി ചേച്ചി ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ വന്നത്. ഹാ, അത് കുഞ്ഞിനെയും കൊണ്ട് പോവാൻ വേണ്ടിട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു. ഇനി ഇവിടെ കഴിയാന്ന് ഉറപ്പ് തന്നതുകൊണ്ടാ ഞാൻ അവരുടെ കൂടെ വന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് നിനക്ക് ഉറപ്പായിരുന്നു. ഇതിനകത്ത് കയറാനുള്ള കരുക്കളൊക്കെ നീയും നിന്റെ അമ്മയും കൂടി ആലോചിച്ചുണ്ടാക്കുമെന്ന് ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയായിരുന്നു. പോണമെങ്കിൽ ഞാൻ പോവാം, പക്ഷേ കുഞ്ഞിനെ കൊണ്ട് പോകത്തില്ല. പ്രസവിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ. ഈ കുഞ്ഞിനെ പിന്നെ ആര് നോക്കൂടി? ആ, അതൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എന്നെ ഇറക്കി വിടുന്നവർക്ക് അതിനുള്ള മിടുക്കുണ്ടാവണം. ഞാൻ പോണോ വേണ്ടെന്ന് ഇവിടെ ഉള്ളവർ ആലോചിക്കട്ടെ. എല്ലാവരും ഒന്നിച്ച് പോവാൻ പറഞ്ഞാൽ ഞാൻ പോവാം. അപ്പോഴെന്തേ, എൻ്റെ കൂടെ ഈ കുഞ്ഞു കാണത്തില്ല. കുഞ്ഞ് എവിടെയാണോ താമസിക്കേണ്ടത് അവിടെ ഇപ്പൊ താമസിക്കുന്നത്. മര്യാദയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് പോവാനാ പറഞ്ഞത്? പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തെറ്റ് ചെയ്തിട്ടുള്ള ഞാനാ, അതുകൊണ്ട് ഞാൻ പോവാം. ഒന്നും അറിയാത്ത കുഞ്ഞിനെ ശിക്ഷിക്കണ്ട. അമ്മയുടെ മോൻ എന്നോട് മോശമായിട്ട് പെരുമാറിയല്ലേ, ഞാനങ്ങ് പോവും. പോകണ്ടെന്നാരും പറയുന്നില്ല, പക്ഷേ പോകുമ്പോ കുഞ്ഞും കൂടെ വേണം. അങ്ങനെ ഒരു ചിന്ത വേണ്ട. ഇവിടെ വളരേണ്ടവളാ എന്റെ കുഞ്ഞ്. ആ ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് പോവുകയാണെങ്കിൽ തനിച്ച് അങ്ങനെ പോത്തുള്ളൂ. നീ പഠിച്ച കളിയാ. നീയും നിന്റെ അമ്മയും കൂടി ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാ. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നിനക്കും കുഞ്ഞിനും ചെലവിന് തരാമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, പിന്നെന്താ പ്രശ്നം? ഈ വീട് മുടിക്കണം, അതാ ഇവളുടെ ഉദ്ദേശം. എനിക്ക് വഴകിടാനൊന്നും വയ്യ. പോണെങ്കിൽ ഞാനും നോക്കിക്കോളാം. കുഞ്ഞിനെ കൊണ്ട് പോയി. അത് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അച്ഛാ, ഇവള് രണ്ടും കൽപ്പിച്ച ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള അവസാനം തടവാ ഈ കുഞ്ഞ്. അയ്യോ, പറയണത് കേട്ടാത്തൊന്നും കുഞ്ഞ് നിങ്ങളുടെ എല്ലാം വേറെ ആർഗാണെന്ന്. തൊട്ടിലേ കിടക്കുവല്ലേ, സൂക്ഷിച്ചു നോക്ക്. കണ്ടവരെല്ലാം പറഞ്ഞു കിടക്കുന്നത് കൊച്ചു നന്ദനാണെന്ന്. സ്വന്തം കുഞ്ഞിനെ വെച്ച് പോലും മുതലെടുപ്പ് നടത്തുന്നു. ഞാൻ പോവാ അകത്തേക്ക്, പക്ഷെ എന്നെ ചൊടിപ്പിച്ചാ ഞാൻ എന്റെ തനി ഗുണം കാണിക്കേ. വേണ്ട, നീ അകത്ത് പോ.
ആപത്തൊഴിഞ്ഞു പോയിട്ടില്ലമ്മേ. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ അവളെ ഇവിടെ നിർത്താൻ തോന്നുന്നത്. കുഞ്ഞിന്റെ മുഖം അതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുക. അവൾ അഴിഞ്ഞടി നടക്കുന്നവളാ. അതുപോലെ നിന്റെ കുഞ്ഞാവാൻ പാടുണ്ടോ? വീട്ടിനകത്ത് കയറ്റാൻ പാടില്ലാത്തവളെ ഇവിടെ പിടിച്ചു നിർത്താൻ ഇതുപോലെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും ഓരോരോ സമയത്ത്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായാൽ മതിയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. നീ പോയിച്ചു വരാ മോനെ, അവരെ കയ്യോടെ കൂട്ടിക്കൊണ്ടു വരണം. സഹതാപൻ തലക്ക് പിടിച്ച ആൾക്കാര്, അതുകൊണ്ട് ശരിയെന്ന് തോന്നുന്നത് ചെയ്താലും തിരുത്താൻ ശ്രമിക്കും. ആ കുഞ്ഞിനെയും വെച്ച് അവൾ ആ വീട്ടിൽ അധികാരം സ്ഥാപിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം. മര്യാദയ്ക്ക് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി വരാം.